ഇനിയിപ്പോ എന്താ പ്ലാൻ? ഇനി പ്ലാൻ എന്ന് പറഞ്ഞാ ട്രിപ്പൊക്കെ ഇങ്ങനെ പോണം, കൊറേ സ്ഥലങ്ങളില് ഒരു മണാലി ട്രിപ്പൊക്കെ പോണം. നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും പോയിരിക്കും. അപ്പൊ അതൊരു ബക്കറ്റ് ലിസ്റ്റ് ആണ്. അവിടെ പോയിട്ട് ഒരു മഞ്ഞില് നിന്നിട്ട് ഒരു പിള്ളേരായിട്ടൊന്ന് എൻജോയ് ചെയ്യാം. This world is mine. ആ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നതുകൊണ്ടാ പ്രശ്നമായി പോയത്. സൂപ്പർമാൻ തന്നെയാണ്, സൂപ്പർ ഹീറോ തന്നെയാണ് അല്ലേ? അങ്ങനെ ഫൈനലി എന്റെ ഒരു ആഗ്രഹമായിരുന്നു മഞ്ഞ് വന്നിട്ട് ഇങ്ങനെ മഞ്ഞ് കയ്യിലെടുത്ത് പിടിക്കണം. അത് നടന്ന് പറഞ്ഞില്ലേ, നമ്മളെ കൊണ്ട് നടക്കാൻ പറ്റാത്ത ഒന്നില്ല. മണാലി ട്രിപ്പ് അടിപൊളിയായിരുന്നു. ആഗ്രഹം സാധിച്ച്. ആ കിട്ടി. ആ സ്പോൺസേഴ്സ് മല്ലു സിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. അവര് കൊച്ചിയിലാണ് അവരെ ഓഫീസൊക്കെ ഉണ്ട്, ഡൽഹിയില്. അവരെല്ലാം ഫുൾ സപ്പോർട്ട് ആയിരുന്നു, കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. മണാലി പോയി അടിച്ചു പൊളിച്ച് മഞ്ഞിലെ അങ്ങോട്ട്. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടല്ലോ, മഞ്ഞിലെ അങ്ങോട്ട് ഇങ്ങോട്ടും എറിഞ്ഞ് മഞ്ഞിലൊക്കെ കളിക്കണത് അടിപൊളിയായിരുന്നു. ഹാപ്പി. എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര ദൂരം നമ്മൾ പോയി എത്തുന്ന്. പക്ഷെ അത് പോയി അച്ചീവ് ചെയ്ത് വന്ന്. പിന്നെയും ഇനിയും കീഴടക്കാണ്ട് കുറെ സ്ഥലങ്ങള്. അങ്ങനെ ഞങ്ങൾ ഫൈനലി മണാലി എത്തിക്കുകയാണ് ഗൈസ്. യെസ്, യെസ്. മഞ്ഞിൽ കളിക്കും. പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു ബക്കറ്റ് ലിസ്റ്റ് ആഗ്രഹം അച്ചീവ് ചെയ്തിട്ടല്ലേ. നമ്മളിവിടുന്ന് ഇക്ക് പോകുമ്പോൾ വിചാരിച്ചു നമുക്ക് കുറേ ഇങ്ങനെയൊക്കെയാണ് അവിടെ എത്തുമ്പോൾ. പിന്നെ കുറേ അഡ്വഞ്ചർ ട്രാജഡി എന്ന് കുറേ കഷ്ടപ്പെട്ടിട്ട് അവിടേക്ക് എത്തിയത്. കാരണം ഞങ്ങൾ അവിടുന്ന് പോയി 12 മണിക്കൂർ ബസ്സിലിരുന്ന് പിന്നെ അവിടെ എത്തി. സ്റ്റേയും കാര്യങ്ങളും, പിന്നെ ക്ലൈമറ്റ് അറിയാലോ, തണുപ്പും. പക്ഷെ നമ്മളെല്ലാം അതിനോട് പോരാടി നമ്മളവിടെ പോയി. കൂടെ കട്ടക്ക് ഒരു കൂട്ടം ഫ്രണ്ട്സ് ഉണ്ട്. അടിപൊളി യാത്രയായിരുന്നു, എല്ലാം കൊണ്ടും നന്നായി ആസ്വദിച്ചു. അടിച്ചു പിടിച്ചു സത്യം പറഞ്ഞവനെ കൊണ്ട് പരമാവധി പോകേണ്ടടുത്തൊക്കെ പോയിട്ടുണ്ട്. ഒരു കൂട്ടുകാരന്റെ ഒരു സ്വപ്നം സാധിച്ചു കൊടുത്തു. അപ്പൊ കട്ടക്ക് ഇനി മുന്നോട്ടുണ്ട് കൂടെ. നിങ്ങളുടെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ ട്രിപ്പ് അടിപൊളിയായിരുന്നു, എല്ലാം കൊണ്ട് എല്ലാം ആസ്വദിച്ചു, നല്ല പോലെ ആസ്വദിച്ചിട്ടുണ്ട്. എല്ലാ മഞ്ഞും മലയും എല്ലാം. എപ്പോഴും നമ്മളൊരു നമുക്കൊരു ഡിസബിലിറ്റി ഉള്ളപ്പോൾ ആൾക്കാർ പറയുന്നതാണ് നിനക്കിത് സാധിക്കില്ല എന്ന്. അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ മറച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരോട് എന്താ പറയാനുള്ളത്? അവരോട് എന്താ പറയുന്നത് വെച്ചാല്, ഇപ്പൊ ഞാൻ തന്നെ മണാലി പോയപ്പോ ഞാൻ അവിടെ കണ്ടില്ല ആരും വീൽ ചെയറിലുള്ള ഒരാളെ, ഡിസബിലിറ്റി ഉള്ള ആളും കണ്ടില്ല, ഞാൻ മാത്രം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സും കാര്യങ്ങളും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എവറസ്റ്റ് വേണമെങ്കിൽ കീഴടക്കാം. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഫാമിലി എന്താ പറഞ്ഞേ? വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഫാമിലി അമ്മയ്ക്ക് കുറച്ച് ടെൻഷൻസ് ഉണ്ടായിരുന്നു, എവിടെ ഇത്ര ദൂരം പോവല്ലേ, ആദ്യമായിട്ട് ഇത്ര ദൂരം പോകണത്, പിന്നെ ക്ലൈമറ്റും കാര്യങ്ങളും. പക്ഷെ അമ്മ ഫുൾ സപ്പോർട്ട് ചെയ്യായിരുന്നു, അമ്മയ്ക്ക് അറിയാം സേഫ് ഹാൻഡ്സ് ആണ് ഇവരെ, അത്രയ്ക്ക് ധൈര്യം ഉണ്ട്. അപ്പൊ വിട്ട് വീണ്ടും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ. പിന്നെ തീർച്ചയായും ഈ അമ്മയാണ് മോന്റെ എല്ലാ കാര്യത്തിലും ഒപ്പമുള്ളത്. അപ്പൊ മണാലി ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു അമ്മയുടെ മനസ്സിൽ? ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞപ്പോ ആദ്യമൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ ഈ മക്കളെല്ലാം കൊണ്ടുപോണത്. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു അവന് പോവാൻ, അവൻ അവന്റെ മനസ്സും ഭയങ്കര ധൈര്യമില്ല. അങ്ങനെ പോയിട്ട് വാന്ന് പറയും. ഇങ്ങനെ ഓരോ നിമിഷം ഇങ്ങനെ കഴിയുമ്പോൾ വിളിക്കുമ്പോ ഏല്യ കുഴപ്പമില്ല അമ്മ, ഞാൻ എന്താണ്. പിന്നെ മഞ്ഞിൽ കിടന്ന് കളിക്കണതാ കണ്ടത് ഞാൻ. പിന്നെ അതിലും വലിയ ഇതെന്ത് കാണാം, ഭയങ്കര ഹാപ്പി, ഭയങ്കര ഹാപ്പി ഞാൻ. സ്വപ്നങ്ങളെ പറ്റിയിട്ട് അവൻ പറയാൻ വിട്ടിട്ടില്ല. അവന്റെ സ്വപ്നങ്ങൾ മുഴുവനും ഞാൻ ചെയ്തു കൊടുക്കും. എന്നത് വേണോ ഞാൻ കണ്ടറിഞ്ഞിട്ട് തന്നെ മുന്നന്നെ. ഇപ്പൊ മണാലി പോണെന്ന് ഇന്റർവ്യൂല് പറഞ്ഞു, അങ്ങനെ സ്പോൺസർഷിപ്പ് വന്നു. അപ്പൊ ഞാൻ പോട്ടെ അമ്മ. അപ്പൊ കൊളമ്പൊക്കോളം അവരുടെ അപ്പൊ നാലു പേർക്കും കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ തന്നെ മുൻകൈയെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ വിട്ടു. അവന്റെ സ്വപ്നങ്ങൾക്ക് ഞാൻ എപ്പോഴും കൂടെ ഉണ്ട്. അത് ഇതുവരയ്ക്ക് അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരുന്നിട്ടില്ല. ഫ്ലൈറ്റിൽ, കാരണം ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോയതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ഏറ്റവും വലിയൊരു നമ്മുടെ എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ. മഞ്ഞില് കളിച്ചു ഇതിലും കൂടുതല്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഞാൻ പറയണത്, ഇങ്ങനെയുള്ള കുട്ടികളെ വീടിൻ്റെ ഉള്ളിൽ ഇരുത്താതെ എല്ലാവരും ഇതിനൊന്നും ഒരുങ്ങി, ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോൺസർഷിപ്പ് ചെയ്ത് ആരെങ്കിലും ഒക്കെ ആയിട്ട് ഈ കുട്ടികളെ മനസ്സ് അവർക്കൊന്ന് പറക്കാൻ അവരെ വിടണം. അതാണ് എന്റെ ആദ്യത്തെ ഒരു ഇൻഫർമേഷൻ. പ്രചോദനം ആവട്ടെ, അതാണ് മെയിൻ ആയിട്ട്.
ഇത് സിസ്റ്റർ അല്ലേ? സിസ്റ്റർ എന്ത് സിസ്റ്ററിനെ കൊണ്ടുപോയില്ലേ? ഇല്ല, ഇവരെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ പോവല്ലേ, എൻജോയ് ചെയ്യട്ടെ. ഓക്കെ, പോയപ്പോ ആള് പോയപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഓക്കെ ആയി വന്നപ്പോ എന്തായിരുന്നു ചിന്തിച്ചത്? ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ട്രിപ്പ്. ചെറുപ്പം മുതൽ ഇങ്ങനെ പറയാം ഇവിടെ പോണം ഇവിടെ പോണെന്ന്. പക്ഷെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് പിന്നെ മല്ലു സിംഗ് ആ ഒരു പേജിലെ ആള് അത്രയും വലിയ താങ്ക്സ് ആണ്. മീൻസ് ഇങ്ങനെ ഒരു ആഗ്രഹം അവന് നടക്കാൻ പറ്റിയല്ലോ. ഇനിയും അവന് കുറെ ആഗ്രഹങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് നടത്തി കൊടുക്കണം തന്നെയാണ് ആഗ്രഹം. ഇനി അവന്റെ ഓരോ ചേച്ചിയുടെ അടുത്തേക്ക് പോകണം അവന്റെ ആഗ്രഹം ഉണ്ട്. ഇനി അടുത്തത് മിക്കതും അങ്ങോട്ടേ ആയിരിക്കും. അങ്ങനെ കുറെ ഉണ്ട്. ഇനി എന്തെങ്കിലും ഡ്രീം വേറെ പറഞ്ഞിട്ടുണ്ടോ? ഇതല്ലാതെ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം മണാലി ട്രിപ്പ് ആയിരുന്നു. ഇനിയിപ്പോ പറയുകയായിരിക്കും അടുത്തത് എന്തായിരിക്കും. നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പ്രതീക്ഷയിലും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്, അവനും ഹാപ്പി തന്നെ ആയിരുന്നു. ട്രാവലിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്നാ പോലും നല്ല സെറ്റപ്പ് ഒക്കെ എല്ലാം അടിപൊളിയായി എൻജോയ് ചെയ്തു. മണാലി ട്രിപ്പ് എൻജോയ് ആയിരുന്നു. തിരിച്ചുവരാൻ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, കുറച്ച് വണ്ടി കംപ്ലൈന്റ് ആവാ അങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ എങ്ങനെയൊക്കെ തരണം ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ തിരിച്ചെത്താൻ പറ്റി. ഇനിയുള്ള യാത്ര നിങ്ങളെ കൂടെ ഉണ്ടാവോ? അവനും ചെയ്യും, ഞങ്ങളും ചോദിക്കാണ്. അങ്ങോട്ട് കൂടെ ചോദിച്ച് ഞങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ലീവ് ഒക്കെ എടുക്കാൻ വേണ്ടി വർക്ക് ഉണ്ട് ഓരോരുത്തർക്ക്. അപ്പൊ അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അനുസരിച്ചാണല്ലോ. നമുക്ക് ഇങ്ങനെയുള്ള ഒരു സൗഹൃദം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. ഈ ഒരു സൗഹൃദവും ഈ ഫാമിലിയുടെ സപ്പോർട്ടും ഒക്കെ കാണുമ്പോൾ ഇതുപോലെയുള്ള മറ്റാൾക്കാർക്ക് ഒരുപാട് പ്രയോജനമാണ്. അപ്പൊ നിങ്ങൾക്ക് ഫ്യൂച്ചറിലെല്ലാം ആശംസകൾ അറിയിക്കും. അപ്പൊ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് ഇരിക്കണേ. മണാലിക്ക് പോയി അടിച്ചു പൊളിച്ച്. അപ്പൊ ഞാൻ മണാലി പോവാൻ മെയിൻ റീസൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഞാനൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെറ്റ്സ് ടോക്ക് നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വന്നിട്ടായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മണാലി പോവാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, അപ്പൊ എന്തായാലും ഒരു സ്പോൺസർ കിട്ടി കഴിഞ്ഞാൽ പോകുന്നു. അപ്പൊ ആ ഇന്റർവ്യൂ ഒക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു ഭാഗം റീൽസ് ആയിട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ അത് കുറെ പേർക്ക് ഷെയർ ആയി പോയിട്ട് അതിലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, മല്ലു സിംഗ്സ് എന്ന് പറഞ്ഞിട്ട് അവരെ, നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കും, അവിടെ ഡൽഹി വരെ എത്തിയാൽ മതി ഫുള്ള് ചെലവെടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ആ ഡൽഹി വരെ എത്തി, പിന്നെ അവിടെ നിന്ന് ഫുള്ള് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിയവര് അടിച്ചു പൊളിച്ച് ഞങ്ങൾ സേഫ് ആയിട്ട് തിരിച്ചു ഇവിടെ എത്തി. അപ്പൊ ഇനിയും ഇതുപോലെ കുറെ ട്രിപ്പുകൾ ഞങ്ങൾക്ക് പോകാൻ പറ്റുന്ന സാധിക്കട്ടെ ആഗ്രഹിക്കണ്. അപ്പൊ വളരെയധികം സന്തോഷം. ഇന്ന് നിന്റെ അന്ത്യടാ അന്ത്യം. അതെ, നീ തീർന്നടാ തീർന്ന് ബാബു. തലേക്കൂടെ വന്നിട്ടുണ്ട്. മഞ്ഞുമ്മൽ ബോയ്സ് ഇപ്പൊ കറക്റ്റ് ഗ്ലാസ് ഇങ്ങോട്ട് തിരികെ വെച്ച് വിറക്കുന്ന ജീവൻ. മണാലി ആഗ്രഹം നടന്ന ജീവൻ. എന്താണ് നിന്റെ അനുഭവം, എക്സ്പീരിയൻസ്? അനുഭവ അതനുഭവിച്ച് തന്നെ അറിയണം. സുഭാഷ് പോയി, സുഭാഷ് പോയി, ജീവൻ പോയി. നമ്മളെ മണാലി അല്ല എവറസ്റ്റ് വരെ വേണമെങ്കിൽ കയറും പറഞ്ഞ് കയറും അല്ലേ? അല്ലാതെ